Hi friends, Nika Style Creations like a lavaku swagadam, and a very Nimida. Nyaninodamanikinad 12 different types of eyeliner looks whiteana. Potum, Narangal and Amkanera than a video to Adakam. Adan the Kaisan setium, the night and Yoda Mabel in the compact powder on you, Sidrikana. In a chamber, Kajal and eyeliner receive a course long lasting at Namkut. First look create ellavarum common aayittu cheyyunna oru eyeliner look thanneyana just model onnu line cheythu kodukka mathrame cheyyunnullo to adu easy aanu oru kannile mathrame looks create cheyyunnullenge oru vaadu length aavum പിന്നെ ഇത് ലുക്സ് ആണ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ ഞാൻ കോർണർ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ആ ബേസിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് കണ്ണിൻ്റെ മിഡിൽ പോർഷൻ തൊട്ട് ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നർ ആൻഡ് ഔട്ടർ കോർണർ ഉണ്ടല്ലോ അത് അവിടം വരെ ഒരേ പോലെ ബോൾഡ് ചെയ്ത് എഴുതാം അപ്പോൾ നമുക്ക് ഈ ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇത് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ബേസ് മെത്തേഡ് ഉണ്ടല്ലോ അതിൻ്റെ അതേ സെയിം തന്നെയാണ് അതിൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം ഒരു ചെറിയൊരു കർവ് ക്രിയേറ്റ് ചെയ്യുക അതാണ് ഈ ലുക്ക് ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനത് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഉണങ്ങിയെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് കെട്ടി വെച്ചെന്നുള്ളൂ ഇപ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം ആ ലുക്കിനെ ഒന്ന് ബോൾഡ് ചെയ്യുന്നതിനുള്ളൂ എൻഡ് പോർഷൻ വരെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക ഇത് ആ ബേസ് മെത്തേഡ് തന്നെയാണ് ലാസ്റ്റ് എൻഡ് പോർഷനിൽ ഒരു വലിയൊരു കർവ് കൊടുക്കുകയാണ് ചെറിയ കണ്ണുള്ളവർക്ക് കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കാനും നല്ല നീളം തോന്നിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് വിങ് സ്റ്റൈലാണ് ഇത് ചെയ്യാനായിട്ട് ഐബ്രോയുടെ ഭാഗത്തുനിന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചൊരു സ്ട്രോക്ക് വരയ്ക്കാം എന്നിട്ട് അവിടെ നിന്ന് മിഡിലോട്ട് അത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റൈലാണ് കേട്ടോ അത് ഇത് വിങ് സ്റ്റൈല് തന്നെയാണ് ഇത് ഇതേപോലെ തന്നെ ഒന്ന് അതിൻ്റെ സ്ട്രോക്ക് കുറച്ച് നീളനെ വരയ്ക്കുക വരച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് മെഡിലോട്ട് വരിക കേട്ടോ എന്നിട്ട് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് ബോൾഡ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ലുക്ക് കിട്ടും ഡബിൾ വിങ് സ്റ്റൈലാണ് അത്
മുന്നത്തെ പോലെ തന്നെ നമ്മൾ മുകളിൽ ചെറിയൊരു ചെറുതല്ല കുറച്ച് ബോൾഡായിട്ടൊരു വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ വാട്ടർ ലൈനിൽ കൂടെ മുകളിലത്തെ ലൈനിന് ഹൊറിസോണ്ടലായിട്ടൊരു സ്ട്രോക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വിങ്സിൻ്റെ ലെങ്ത്തൊക്കെ ഓരോരുത്തർ ഇഷ്ടപ്രകാരം വന്ന് കുറച്ച് വേണേൽ ലെങ്ത്ത് കൂട്ടാം കുറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഫിഷ് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ പോലെ തന്നെ വളരെ ഈസിയാണ്. മുകളിൽ നിന്ന് ഒരു കർവ്, അതിൻ്റെ എൻ്റെ പോർഷൻ നല്ല ബോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വാട്ടർ ലൈനിൽ നിന്നും ഒരു കർവ് താഴത്തേക്ക് കൊടുക്കുക, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഫിഷ് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടൈലിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ. ഇത് ഞാൻ ഒരു ചെറുതായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാം, കുറച്ചും കൂടെ ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ഇതാണ് ക്യാറ്റ് ഐ ലുക്ക്. ഇതും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്റ്റൈലാണ്. ഇതും ഈസിയാണ്. ചെറിയ ഒരു സ്ട്രോക്ക് വരയ്ക്കാം. സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് അതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രോക്ക് നല്ല പോയിൻ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്ത് സ്ട്രോക്ക് വരയ്ക്കുമ്പോഴോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇന്നർ കോർണറിൽ നിന്ന് ഒരു സ്ട്രോക്ക് താഴേക്ക് വരയ്ക്കുകയാണ്. അത് വരയ്ക്കുമ്പോൾ നല്ല ബ്രഷ് നല്ല പോയിൻ്റഡ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കുറച്ചൊരു ലെങ്ത്തിൽ ചെറിയൊരു സ്ട്രോക്ക് വരയ്ക്കാം. ആ സ്ട്രോക്ക് നമ്മൾ വാട്ടർ ലൈനിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്യാം. നമുക്ക് കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കോർണർ സൈഡ് നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഫുള്ളായിട്ട് ഡാർക്കൺ ചെയ്യണമെന്നില്ല, ഒരു എൻഡ് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐ ലുക്ക്. ഫോക്സ് ഐ ലുക്ക് എന്നാണ് പേര്. ഇത് ഒരു വലിയൊരു സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ ഇപ്പം നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ സ്ട്രോക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇന്നർ കോർണറിൽ നിന്ന് എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഭാഗം ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും അത് വരിക. അതുപോലെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് ചെറിയൊരു സ്ട്രോക്ക് താഴേക്ക് വരയ്ക്കുക. അത് വാട്ടർ ലൈനിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്യുക. നമ്മൾ മുന്നേ ചെയ്തല്ലോ ക്യാറ്റ് ഐ ലുക്ക്, അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ ഈ ഐ ലുക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോസിന് ലൈക്സും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ തിരഞ്ഞെടുക്കുക. എന്നാലാണ് ഞാനിന് തുടർന്നിടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ, താങ്ക് യു.